പിണറായി വിജയനും വീണ വിജയനുമെതിരെ നിരവധി തെളിവുകൾ മാത്യു കുഴിനാടനും ഷോൺ ജോർജും ഒക്കെ രംഗത്തിറക്കുന്നുണ്ട്. സത്യത്തിൽ കൂടെ നിന്നൊറ്റുന്ന ഒരാൾ സഹാക്കന്മാരുടെ ഇടയിലില്ലേ എന്ന് നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ തെളിവുകളൊക്കെ കിട്ടുന്നത്? ജനപ്രതിനിധികളാണ്, ഒരുപാട് പേരുമായി ഇവർക്ക് ബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടാകും, അതുവഴിയൊക്കെ തെളിവുകൾ കിട്ടുമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ വീണ വിജയനെയും പിണറായിയും തന്നെ ഫോക്കസ് ചെയ്ത ഇത്രത്തോളം തെളിവുകൾ, അല്ലെങ്കിൽ ഇത്രത്തോളം അഴിമതിയുടെ കഥകൾ, അല്ലെങ്കിൽ അഴിമതിയുടെ തെളിവുകളൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അത് ഈ പാർട്ടിക്കകത്ത്, ഇടതുപക്ഷ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയല്ലേ എന്നൊരു സംശയം ആരുടെയെങ്കിലും മനസ്സിൽ ഉദിച്ചാൽ അവരെ തെറ്റി പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ചു നോക്കണം, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. മൂത്ത മകനെതിരെ ബീഹാറിലെ ഒരു ബീഹാർ സ്വദേശിനിയായ ഒരു യുവതി കേസ് കൊടുക്കുന്നു, തന്നെ പീഡിപ്പിച്ച്, അതിൽ കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ബിനോയ് കുടിയേരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുന്നു, അതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. അപ്പോഴും പാർട്ടി വേറെ കുടുംബം വേറെ എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണനെ മക്കളെയും മാറ്റി നിർത്താനാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. പിന്നീട് ബിനീഷ് കോടിയേരിയുടെ കേസ് വരുന്നു, അത് മയക്കുമരുന്ന് കേസാണെന്ന് പറയുന്നു, അതും പാർട്ടി വേറെ കുടുംബം വേറെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നു. കോടിയേരി ബാലകൃഷ്ണനെ ഒറ്റപ്പെടുത്തിയ ഒരു രീതി പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ എപ്പോഴും പാർട്ടിക്ക് തലവേദനയാണ്, പാർട്ടിയെ നാണം കെടുത്തുന്നവരാണ് എന്നൊക്കെയുള്ള ചില രഹസ്യ സംഭാഷണങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ പല സഹാക്കന്മാരും ഒറ്റതിരിഞ്ഞു പറയാൻ തുടങ്ങി. അങ്ങനെ വലിയ രീതിയിൽ കോടിയേരി ബാലകൃഷ്ണൻ മാനസികമായി സംഘർഷം അനുഭവിച്ച ഒരു നാളുണ്ടായിരുന്നു. അന്ന് പാർട്ടി അദ്ദേഹത്തിനോടൊപ്പം നിന്നില്ല. പാർട്ടി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാത്തത് കൊണ്ട് അദ്ദേഹം ആ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്തു. രണ്ട് മക്കൾക്കെതിരെയും ഇത്രത്തോളം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, അതും തെളിവുകൾ സഹിതം പലരും ഹാജരാക്കുന്ന ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, താൻ ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ, പാർട്ടിയെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ, പാർട്ടി തൻ്റെ ചങ്കിലാണ് എന്ന കൃത്യമായി പറയുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത്. വിനീഷും ബിനോയ് കോടിയേരിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുണ്ടായി, വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നു. അത് കോടിയേരിയെയും കോടിയേരിയുടെ ഭാര്യ വിനോദിനി കോടിയേരിയെയും ഒക്കെ ഒരുപാട് മാനസിക സംഘർഷത്തിലും മാനസികമായ ബുദ്ധിമുട്ടിലുമൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ മക്കളുടെ കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ മാനസികമായി സങ്കടം അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പിന്നീട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും അദ്ദേഹത്തെ ചേർത്ത് നിർത്താനോ അദ്ദേഹത്തിൻ്റെ മക്കളെ സംരക്ഷിക്കാനോ മക്കൾക്കെതിരെ ഇതുപോലെ രേഖയിറക്കിക്കൊണ്ട് അവരെ സംരക്ഷിക്കണം, അത് കോടിയേരിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാനോ ഇവിടെ ഒരു ഗോവിന്ദൻ മാസ്റ്ററെയോ ഇവിടെ ഒരു സഹാക്കന്മാരെയോ നമ്മളാരും കണ്ടില്ല. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണനില്ലാത്ത എന്ത് പ്രിവിലേജാണ് പിണറായിക്കുള്ളത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ ഒരു നല്ല പാർട്ടി പ്രവർത്തകനായിരുന്നു എന്ന് പറയുന്നതിൽ ആർക്കും സംശയമില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെല്ലാം പാർട്ടിക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനാണ്. ഒരിക്കലും മക്കളെ പാർട്ടി സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞതായി കേട്ടിട്ടും നമ്മൾ കണ്ടിട്ടുമില്ല. അത്രത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ആ ഒരു സഹാവിനെ മക്കളുടെ ഒരു കാര്യം വന്നപ്പോൾ പാർട്ടി നിർത്തിക്കൊണ്ട്, പാർട്ടി വേറെ കുടുംബം വേറെ, മക്കളുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ ഒരു നിലപാട് നമ്മളൊക്കെ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് വീണ തൈക്കണ്ടിയും പിണറായിയും കമലയും ഒക്കെ അനുഭവിക്കുന്ന ഈ മാനസിക സംഘർഷം, മാനസിക ബുദ്ധിമുട്ട്, മാനസികമായ വെല്ലുവിളി, ഈ സമ്മർദ്ദം, പ്രതിസന്ധി ഒക്കെ ഒരു സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അങ്ങറ്റത്തോളം അനുഭവിച്ചതാണ്. ഒരുപക്ഷേ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും. താൻ അനുഭവിച്ചതൊക്കെ കണ്ട് അന്ന് ഊറി ഊറി ചിരിച്ചവർ ഇന്ന് അതിലും വലുതായി അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട്. എന്തായാലും ബിനീഷിനെയും ബിനോയിയെയും ഒന്നും സംരക്ഷിക്കാത്ത, അവർക്കൊന്നും സംരക്ഷണ കവചം തീർക്കാത്ത ഗോവിന്ദൻ മാസ്റ്ററും പാർട്ടിയും ഒക്കെ ഇന്ന് വീണയ്ക്ക് ഈ ഒരു സംരക്ഷണവും കവചവും ഒക്കെ തീർക്കുമ്പോൾ ഒറ്റയത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയല്ലേ എന്ന ആർക്കെങ്കിലും സംശയം തോന്നിയാൽ, വീണയെ ഒറ്റയത്, അല്ലെങ്കിൽ വീണയുടെ ഈ രഹസ്യ കള്ളക്കളികളും ഈ പണമിടപാടുകളും ഈ അഴിമതികളും ഈ കള്ളപ്പണക്കഥകളുമൊക്കെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കുഴൽനാടനെയും ഷോണിനെയും ഒക്കെ ആരെങ്കിലും സഹായിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അതിലെന്താണ് തെറ്റി പറയാനുള്ളത്?
പിണറായി ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്കൊക്കെ പിണറായി ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.